നമസ്കാരം. സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന രണ്ട് കൊലപാതകങ്ങളാണ് ഇന്നലെ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തിരുവനന്തപുരം പേട്ടയിൽ നടന്ന കൊലപാതകം. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് പേട്ട സ്വദേശി അനീഷ് ജോർജിന്റെ മരണത്തിന് ഇടയാക്കിയത്. ഇന്നലെ വെളുപ്പിനെയാണ് സുഹൃത്തിന്റെ വീട്ടിലെത്തിയ അനീഷ് സുഹൃത്തിന്റെ പിതാവ് ലാലന്റെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നത്. ലാലന്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ വെച്ചുള്ള മൽപ്പിടുത്തത്തിനിടെയാണ് കുത്തേറ്റതെന്ന് കരുതുന്നു. മോഷ്ടാവെന്ന് കരുതി താൻ പ്രതിരോധിച്ചതാണെന്നും ബോധപൂർവം കൊലപ്പെടുത്തിയതല്ലെന്നുമാണ് ലാലൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഇയാൾ തന്നെയാണ് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ലാലൻ അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. കൊല്ലപ്പെട്ട അനീഷ് ജോർജും ലാലന്റെ മകളുമായി പള്ളിയിൽ വെച്ചുള്ള സൗഹൃദമാണെന്ന് അനീഷിന്റെ കുടുംബം പറയുന്നുണ്ട്. ഇരുവരും നേരത്തെ മുതൽ തന്നെ സുഹൃത്തുക്കളാണ്. ആരുമായും അത്ര സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു അനീഷ്. രാവിലെ പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നപ്പോഴാണ് അനീഷ് കൊല്ലപ്പെട്ട വിവരം കുടുംബം പോലും അറിയുന്നത്. രാത്രിയിൽ വീട്ടിലുണ്ടായിരുന്ന അനീഷ് അതിരാവിലെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയതെന്നാണ് കരുതുന്നതെന്നും അനീഷിന്റെ മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ കൊലപ്പെടുത്തണമെന്ന് കരുതി ചെയ്തതല്ല എന്നാണ് ലാലന്റെ വാദം. മകളുടെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടാണ് താൻ എത്തിയത്. മോഷ്ടാവ് മകളെ ആക്രമിക്കാനെത്തിയ മറ്റാരെങ്കിലും ആകാമെന്ന് കരുതിയാണ് താൻ അത് ചെയ്തത്. വീട്ടിലുണ്ടായിരുന്ന നീളം കുറഞ്ഞ കത്തി അനീഷിന്റെ നെഞ്ചിലെ മർമ്മസ്ഥാനത്ത് തന്നെ ആഴ്ന്നിറങ്ങി. വീട്ടിലെത്തിയ ആളെ താൻ കുത്തിയെന്നും ആശുപത്രിയിലെത്തിക്കാൻ സഹായിക്കണമെന്നും പേട്ട പോലീസിൽ ലാലൻ നേരിട്ടെത്തി സഹായം തേടി. പിന്നീട് പോലീസ് എത്തിയാണ് ആംബുലൻസിൽ അനീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം അനീഷിന്റെ മൃതദേഹം ഇന്നലെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. അനീഷിന് ഒരു മൂത്ത സഹോദരൻ കൂടിയുണ്ട്. അതേസമയം അച്ഛൻ മകളുടെ സുഹൃത്തിനെ കുത്തിക്കൊന്ന ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കള്ളനാണെന്ന് കരുതി സ്വയരക്ഷയ്ക്കാണ് കുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വസിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും. എന്നാൽ അനീഷ് ജോർജിന്റെ കൊലപാതക വിവരം വീട്ടുകാരെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. മകൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരിക്കുമെന്നാണ് കരുതിയതെന്നും അനീഷിന്റെ പിതാവ് പറയുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് തലസ്ഥാന ജില്ലയെ നടുക്കുന്ന ഈ കൊലപാതകം നടന്നത്. സൺഷെയ്ഡ് വഴിയാണ് അനീഷ് ലാലിന്റെ വീട്ടിന്റെ 2-ാം നിലയിലേക്ക് കയറിയതെന്നാണ് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് യുവാവിന്റെ ഒരു ജോഡി ചെരുപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. രാത്രിയിൽ പെൺകുട്ടിയെ കാണാനായി എത്തിയതായിരുന്നു അനീഷ് ജോർജ് എന്നും നിഗമനങ്ങളുണ്ട്. മകളുടെ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് ലാലു ഉടൻ ആയുധമായി എത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പയ്യൻ വീട്ടിൽ കുത്തേറ്റ് കിടക്കുന്നുണ്ടെന്ന് ഒരു ലാഘവുമില്ലാതെ എന്നിട്ട് പോലീസിനോട് പോയി ഇയാൾ പറയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വീട്ടിലെത്തിയ പോലീസാണ് യുവാവിനെ ആശുപത്രിയിലെത്തിച്ചത്. അതേസമയം ഈ കോവിഡ് കാലം ആരംഭിച്ചത് മുതൽ സംസ്ഥാനത്ത് നിരവധി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും മരണങ്ങളും കൂടി വരികയാണ്. അതേസമയം ഈ സംഭവത്തിൽ ലാലൻ പറയുന്നതനുസരിച്ച് പോലീസ് അവിടെ എത്തുമ്പോൾ മാത്രമാണ് സമീപവാസികൾ പോലും വിവരം അറിയുന്നത്. നിലവിളിയോ ഒന്നും പുറത്തു കേട്ടില്ലെന്ന് സംഭവത്തിന്റെ ആഘാതത്തിലുള്ള അയൽക്കാർ പറഞ്ഞു. പോലീസ് എത്തുമ്പോൾ വീടിന്റെ 2-ാം നിലയിലെ ഹാളിൽ ചലനമറ്റ് രക്തത്തിൽ കുളച്ചു കിടക്കുകയായിരുന്നു അനീഷ്. നെഞ്ചിലാണ് ആഴത്തിലുള്ള കുത്തേറ്റത്. തറയിലും രക്തമുണ്ടായിരുന്നു. സൈമൻ ലാലന്റെ കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ആംബുലൻസ് വരുത്തിയാണ് 4 മണിയോടെ പോലീസ് അനീഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ ഇനിയും ദുരൂഹതകൾ ഏറെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പിതാവ് അനീഷിനെ കൊലപ്പെടുത്തിയത്? പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസും അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.